ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ആർ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂട്ടുകാരുടെ കേരള പാഠാവലി മലയാളം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഋതുയോഗം. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം. AR രാജരാജവർമ്മയാണ് ഈ ഒരു നാടകം എഴുതുന്നത്. ചങ്ങനാശ്ശേരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. കേരള പാണിനി എന്നറിയപ്പെടുന്നതും AR രാജരാജവർമ്മയാണ്. അധ്യാപകൻ, സംസ്കൃത പാഠശാല ഇൻസ്പെക്ടർ, സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ തുടങ്ങിയ പദവികളൊക്കെ ഇദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. AR മികച്ച കൃതികളാണ് മലയാള ശാകുന്തളം, മലയവിലാസം, പ്രസാദമാല തുടങ്ങിയവ. ഇതിൽ നിന്ന് മലയാള ശാകുന്തളത്തിൽ നിന്നുള്ള 7 അംഗത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഭാരതീയ നാടകങ്ങളിൽ അദ്വിതീയമാണ് കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം. മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനത്തെ ആസ്പദമാക്കി രചിച്ച ഈ കൃതി മലയാള ശാകുന്തളം എന്ന പേരിൽ AR രാജരാജവർമ്മ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. പ്രസ്തുത കൃതിയിലെ 7 അംഗത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് പഠിക്കാനായി തന്നിരിക്കുന്നത്. ഹസ്തിനിപുരയിലെ രാജാവായ ദുഷ്യന്തൻ ഗാന്ധർവവിധി പ്രകാരം വിവാഹം ചെയ്ത ശകുന്തളയെ ദുർവാസാവിൻ്റെ ശാപത്താൽ മറക്കുന്നു. കന്യാശിഷ്യന്മാരോടൊപ്പം രാജധാനിയിലെത്തിയ ഗർഭിണിയായ ശകുന്തള അപമാനിതയായി തിരിച്ചയക്കപ്പെടുന്നു. പര്യത്യാഗിയായ അവൾ മാതാവായ മേനകയോടൊപ്പം കാശ്യപാശ്രമത്തിലേക്ക് പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം ദൈവാസുര യുദ്ധം കഴിഞ്ഞ് മടങ്ങും വഴി ദുഷ്യന്തൻ കാശ്യപാശ്രമത്തിൽ എത്തുന്നു. ആ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. കാളിദാസൻ്റെ പ്രശസ്തമായ സംസ്കൃത നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. ഈ നാടകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് AR രാജരാജവർമ്മയാണ്. വിശ്വമിത്ര മഹർഷിയുടെയും മേനകയുടെയും മക്കളായ ശകുന്തള വളർന്നത് കാട്ടിനുള്ളിലെ കാശ്യപ മുനിയുടെ ആശ്രമത്തിലാണ്. ഹസ്തിനിപുരിയിലെ രാജാവായ ദുഷ്യന്തൻ കാട്ടിൽ നായാട്ടിനെത്തിയപ്പോൾ ശകുന്തളയെ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയും പിന്നീട് ഗാന്ധർവവിധി പ്രകാരം ശകുന്തളയെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ശകുന്തളയെ പിന്നീട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന വാക്ക് നൽകി ദുഷ്യന്തൻ യുദ്ധത്തിനായി പോകുന്നു. പോകുന്നതിന് മുൻപ് ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് ഒരു മുദ്രാമോതിരം നൽകുന്നുണ്ട്. ദുഷ്യന്തൻ പോയ ശേഷം ദുഷ്യന്തനെ മനസ്സിലോർത്തുകൊണ്ടിരിക്കുന്ന ശകുന്തള മഹർഷിയായ ദുർവാസാവ് അടുത്തെത്തി അവളെ വിളിച്ചത് ശ്രദ്ധിച്ചില്ല. കുപിതനായ മഹർഷി, ആരെയാണോ നീ ഓർത്തുകൊണ്ടിരിക്കുന്നത് അയാൾ നിന്നെ മറന്നു പോകട്ടെ എന്ന് ശപിച്ചു. പിന്നീട് ശകുന്തള കാലിൽ വീണ് മാപ്പ് പറഞ്ഞപ്പോൾ നിന്റെ കയ്യിൽ ധരിച്ചിരിക്കുന്ന മുദ്രമോദകം കാണുമ്പോൾ അയാൾക്ക് നിന്നെ ഓർമ്മ വരുമെന്ന് പറയുന്നു. എന്നാൽ ഒരിക്കൽ പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശകുന്തളയുടെ വിരലിൽ നിന്ന് ആ മോതിരം നഷ്ടമാകുന്നു. അങ്ങനെ ദുഷ്യന്തൻ ശകുന്തളയെ മറന്നു പോകുന്നു. മേനകയോടും കാശ്യപ മുനിയോടും ശിഷ്യന്മാരോടുമൊപ്പം ഗർഭിണിയായ ശകുന്തള ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലെത്തിയെങ്കിലും ദുഷ്യന്തൻ ശകുന്തളയെ തിരിച്ചറിയുന്നില്ല. ശകുന്തള അപമാനിതയാക്കപ്പെടുന്നു. അവൾ തിരികെ ആശ്രമത്തിലെത്തുകയും മകനോടൊപ്പം ആശ്രമത്തിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഒരു മുക്കുവന് മീനിൻ്റെ ഉള്ളിൽ നിന്ന് ആ മോതിരം ലഭിക്കുകയും ഇത് രാജാവിൻ്റെ കൈകളിലെത്തുകയും ചെയ്യുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ശകുന്തളയെ ഓർമ്മ വരുന്നു. വർഷങ്ങൾക്ക് ശേഷം ദൈവാസുര യുദ്ധം കഴിഞ്ഞ് മാതലിയുടെ തേരിൽ ദുഷ്യന്തൻ കാശ്യപാശ്രമത്തിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ദുഷ്യന്തൻ തൻ്റെയും ശകുന്തളയുടെയും മകനെ ആകസ്മികമായി കാണുന്നു. ആ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അരുതുണ്ണി ചാപല്യം കാണിക്കരുത്, ജാതി സ്വഭാവം വന്നു പോകുന്നുവല്ലോ. ഈ ശബ്ദം കേട്ട് ദുഷ്യന്തൻ തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന സിംഹക്കുട്ടിയുടെ കഴുത്തിലെ രോമങ്ങൾ പിടിച്ചു വലിച്ച് കളിക്കുകയും സിംഹത്തിൻ്റെ വാ പിളർന്ന് വായിലെ പല്ലുകൾ എണ്ണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ബാലനെയും അവനെ വഴക്കു പറയുന്ന താപസിമാരെയുമാണ് ദുഷ്യന്തൻ കാണുന്നത്. ആ ബാലൻ്റെ പേര് സർവധമനൻ എന്നാണെന്ന് താപസിമാരുടെ സംസാരത്തിൽ നിന്ന് ദുഷ്യന്തന് മനസ്സിലാകുന്നു. ആ ബാലനോട് രാജാവിന് സ്നേഹം തോന്നുന്നു. സിംഹക്കുട്ടിയെ വിട്ടാൽ വേറെ കളിപ്പാട്ടം തരാമെന്ന് താപസിമാരിൽ ഒരാൾ പറയുമ്പോൾ സർവധമൻ കൈ നീട്ടുന്നു. നീട്ടി ആ കൈകൾ കണ്ടപ്പോൾ ചക്രവർത്തിയുടെ ലക്ഷണമുള്ള കൈയാണതെന്ന് ദുഷ്യന്തനും തോന്നുന്നു. വേറെ കളിപ്പാട്ടം കിട്ടിയിട്ട് മാത്രമേ സിംഹത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുകയുള്ളൂ എന്നുള്ള വാശിയിലാണ് ബാലൻ. ഒരു താപസി ബാലന് നൽകാൻ ചായം തേച്ച ഒരു മയിലിനെ എടുക്കാനായിട്ട് പോയി. അപ്പോഴും സിംഹത്തെ ഉപദ്രവിക്കുന്ന ബാലനെയാണ് ഇവിടെ കാണുന്നത്. അതിൽ നിന്ന് അവനെ പിന്തിരിക്കാൻ വേണ്ടിയിട്ട് ദുഷ്യന്തൻ്റെ സഹായം ഒരു താപസി തേടുന്നു. എടോ മഹർഷി ബാലക എന്ന് വിളിച്ചുകൊണ്ട് ദുഷ്യന്തൻ സിംഹത്തിൻ്റെ പിടിയിൽ നിന്ന് അല്ലെങ്കിൽ സിംഹത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ബാലനെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു.
അവൻ മഹർഷി ബാലനല്ല എന്ന് താപസി രാജാവിനോട് പറയുന്നു. രാജാവ് പറഞ്ഞപ്പോൾ ഉടൻ ബാലൻ സുഖത്തിൽ നിന്ന് പിടിവിട്ടതിലും രാജാവിനും ബാലനും ഒരേ മുഖഛായ ഉള്ളതിലും താപസി അത്ഭുതപ്പെടുന്നു. തൻ്റെ വംശമായ പുരുവംശത്തിൽ തന്നെയാണ് അവൻ പിറന്നതെന്ന് രാജാവ് മനസ്സിലാക്കുന്നു. രാജാവ് ബാലൻ്റെ അച്ഛൻ്റെ പേര് ചോദിക്കുമ്പോൾ ധർമ്മപത്നിയെ, ഭാര്യയെ ഉപേക്ഷിച്ച ആളുടെ പേര് എങ്ങനെയാണ് ഉച്ചരിക്കുകയെന്ന് താപസി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സർവധമന് കൊടുക്കാനായിട്ട് ഒരു താപസി മണ്ണ് കൊണ്ടുള്ള മയിലുമായിട്ട് വരുന്നു. ഇത് ആടുന്ന ഭാവത്തിലുള്ള ഒരു മയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മയിലിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ബാലനോട് പറഞ്ഞു, ഇതാ ശകുന്തലാസ്യം നോക്കൂ എന്ന് പറയുന്നു. ശകുന്തള എന്ന വാക്കിന് പക്ഷി എന്നാണ് അർത്ഥം. പക്ഷിയുടെ നൃത്തം നോക്കൂ എന്നാണ് താപസി ഉദ്ദേശിക്കുന്നത്. എന്നാൽ സർവധമൻ കരുതുന്നു അമ്മ ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. അവൻ ചുറ്റും നോക്കിയിട്ട് അമ്മ ഇവിടെ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ശകുന്തളയാണ് സർവധമനൻ്റെ അമ്മയുടെ പേരെന്ന് ദുഷ്യന്തൻ മനസ്സിലാക്കുന്നു. അത് തൻ്റെ ഭാര്യയാണെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. മയിലിനെ ഇഷ്ടമാകുന്ന ബാലൻ താപസിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കൊണ്ട് അമ്മയെ കാണിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് ബാലൻ്റെ കയ്യിലുള്ള രക്ഷ കാണുന്നില്ല എന്ന് താപസിമാർ മനസ്സിലാക്കുന്നത്. അപ്പോൾ രാജാവ് പറയുന്നുണ്ട്, അത് സിംഹത്തോടൊപ്പം കളിക്കുമ്പോൾ അവിടെ വീണു എന്ന് പറഞ്ഞിട്ട് രാജാവ് എടുക്കുന്നു. അപ്പോൾ താപസിയെ അതിനെ തടയുന്നുണ്ട്. എന്തിനാണ് തടയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഈ രക്ഷ അവൻ്റെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഞാനോ അല്ലാതെ ആരെങ്കിലും എടുത്താൽ അത് സർപ്പമായി മാറി അവരെ കടിക്കും എന്ന് പറയുന്നത് നമുക്ക് കാണാം. പക്ഷെ രാജാവിന് ഒന്നും സംഭവിക്കാത്തതിൽ അവർ ആശ്ചര്യപ്പെടുന്നുണ്ട്. ഇക്കാര്യം ശകുന്തള അവർ അറിയിക്കുന്നു. അപ്പോഴേക്കും ശകുന്തള അവിടേക്ക് വരുന്നുണ്ട്. താൻ ആരാണെന്നുള്ള കാര്യം ശകുന്തളയെ ദുഷ്യന്തൻ അറിയിക്കുന്നു. അപ്പോൾ ശകുന്തള പറയുന്ന കാര്യമാണ്, ഹൃദയമേ ഇനി ആശ്വസിക്കാം, ദൈവം മത്സരം വിട്ട് എൻ്റെ നേരെ കരുണ ചെയ്തെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. ശകുന്തളയെ മറന്നുപോയതിലുള്ള ക്ഷമാപണം ദുഷ്യന്തൻ ചോദിക്കുന്നു. എന്നിട്ട് പഴയ മുദ്രാമോതിരം അവളെ അണിയിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതിലെനിക്ക് വിശ്വാസമില്ലെന്നും ഇത് ആര്യപുത്രൻ തന്നെ ധരിച്ചാൽ മതിയെന്നും ശകുന്തള പറയുന്നു. അപ്പോൾ ദേവലോകത്തെ രാജാവായ ദേവേന്ദ്രൻ്റെ തേരാളിയായ രഥം ഓടിക്കുന്നയാളായ മാതലി അവിടെ പ്രവേശിക്കുന്നു. ഭാര്യയുമായി വീണ്ടും സംഗമിച്ചതിലും അതുപോലെ തന്നെ രാജാവിന് തൻ്റെ പുത്രനെ കാണാൻ കഴിഞ്ഞതിലും ഒക്കെ മാതലി സന്തോഷിക്കുന്നു, രാജാവിനെ അഭിനന്ദിക്കുന്നു. ഇവരെല്ലാവരും ഒന്നിച്ച് കാശ്യപ്പ് മുനിയെ കാണാൻ വേണ്ടിയിട്ട് ആശ്രമത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ദേവന്മാരുടെ മാതാപിതാക്കളായ മാരീചനും അതിഥിയും പ്രവേശിക്കുന്നു. അവർ രാജാവിനെ പ്രകീർത്തിക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു. ശകുന്തളയും മകനും മാരീചനും അതിഥിയെയും പാദവന്ദനം, കാൽക്കൽ വീണ് നമസ്കരിക്കുന്നതാണ് പാദവന്ദനം, പാദവന്ദനം ചെയ്യുന്നു. അവരെയും തിരിച്ച് മാരീചനും അതിഥിയും അനുഗ്രഹിക്കുന്നതുമാണ് നമുക്ക് ഈ കഥയിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. ഇനി കൂട്ടുകാരുടെ പാഠപുസ്തകത്തിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താപസി സർവധമൻ എന്ന് മഹർഷിമാർ നിനക്ക് പേരിട്ടത് ശരി തന്നെ. താപസി ഭദ്ര, ഇവൻ മഹർഷി ബാലനല്ല രാജാവ്, അത് ഇവൻ്റെ ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ അറിയാം. ബാലൻ്റെ പ്രകൃതത്തെക്കുറിച്ചുള്ള സൂചനകൾ നാടക ഭാഗത്തു നിന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാം. നമുക്ക് തയ്യാറാക്കാം. കുസൃതി നിറഞ്ഞതും ധൈര്യശാലിയുമായ ഒരു ബാലൻ്റെ പ്രകൃതമാണ് നാടകഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നത്. കുട്ടികളുടെ സഹജമായ എല്ലാ സ്വഭാവവും അവൻ കാണിക്കുന്നു. താപസിമാരുടെ സ്നേഹം നിറഞ്ഞ പരിഭവം പറച്ചിലുകളും തീർത്തും അവഗണിക്കുകയാണ് ഈ കുട്ടി. അമ്മ വരുമെന്ന് പറഞ്ഞപ്പോൾ പോലും അവന് യാതൊരു ഭയവുമില്ല. വളരെ ധൈര്യശാലിയാണ് ഈ കുട്ടി. ചുരുക്കത്തിൽ, സ്നേഹവാത്സല്യങ്ങൾ പൊതിയുന്ന കുസൃതിക്കാരനായ ചുറുചുറുക്കുള്ള ധീരശാലിയായ ആരും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് കഥയിലെ സർവധമൻ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. വിളങ്ങുന്നു രാഗദൃശ്യമിഴും മുഷസ്സിൻ തിലകുലം തെളിഞ്ഞിടാതിരുന്നായി വിടരുമൊരു തണ്ടാർ മലരുപ്പോൾ. വരികളിൽ തെളിയുന്ന ചമൽക്കാര ഭംഗി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇത്തരത്തിലുള്ള മറ്റു വരികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തുക. നമുക്ക് നോക്കാം. സർവധമൻ്റെ ചുവന്ന തുടുത്ത കൈപ്പത്തിയുടെ ചാരുതയാണ് കാളിദാസൻ ഉപമയിലൂടെ വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നത്. കളിക്കോപ്പിനു വേണ്ടി കൈനീട്ടി നിൽക്കുന്ന ബാലൻ്റെ കൈവിരലുകൾ വെവ്വേറെ കാണാൻ കഴിയാത്ത വിധമാണ് കാണപ്പെടുന്നത്. ഇതിനെ വിളക്കിച്ചേർത്ത പോലെ ചുവന്ന തുടുത്താണ് കാണപ്പെടുന്നതെന്ന് കവി വർണ്ണിക്കുന്നു. പ്രഭാതത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിനോട് കവി സാമ്യപ്പെടുത്തുന്നുമുണ്ട്. ആരോഗ്യവും അഴകും രക്തപ്രസാദവും ചക്രവർത്തി ലക്ഷണവുമുള്ള കുട്ടിയെ വർണ്ണിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു ഉപമകളില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം നോക്കാം.
കാളിദാസന്റെ ഭാവന ഏറ്റവും തെളിഞ്ഞു കാണുന്ന നാടകമാണ് ശകുന്തളം. ശകുന്തളയും ദുഷ്യന്തനും മകനും ഒന്നിച്ചിരുന്ന ശകുന്തളം ഏഴാം അംഗം നാടകീയ മുഹൂർത്തങ്ങൾ നിറഞ്ഞതാണല്ലോ. ശുഭകരമായ അന്ത്യത്തിലേക്ക് കഥാഗതിയെ നാടകീയമായി വളർത്തിക്കൊണ്ടുവരുന്നതിന് കവി സ്വീകരിക്കുന്ന രചനാതന്ത്രങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക. ഉത്തരം നോക്കാം. മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനം ആണ് അത്യന്തം നാടകീയമായ മുഹൂർത്തങ്ങളുടെ ഭാവനാസമ്പന്നമായ കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം നാടകമായി വികസിപ്പിച്ചത്. കാളിദാസന്റെ കാവ്യഭാവന അടിമുടി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കൃതി കൂടിയാണ് അഭിജ്ഞാന ശാകുന്തളം. ഒരു നാടകത്തെ ഏറ്റവും ആകർഷകമാക്കുന്നത് ആകസ്മിക സംഭവങ്ങളാണല്ലോ. ആസ്വാദക മനസ്സിനെ ഉദ്യോഗചരക്കമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആകാംക്ഷഭരിതരായി അവരെ നാടകം കഴിയുന്നതുവരെ പിടിച്ചിരുത്തുന്നതും ഈ രചനാതന്ത്രങ്ങൾ തന്നെയാണ്. കൃതഹസ്തനായ ആ എഴുത്തുകാരൻ്റെ അനുഗ്രഹീതമായ ഒരു കൃതിയാണ് അഭിജ്ഞാന ശാകുന്തളം. അതിൽ നാടകീയത മുറ്റി നിൽക്കുന്ന രംഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏഴാം അംഗം എന്ന് നമുക്ക് മറുപടി പറയാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നാടകത്തിൻ്റെ ഹൃദയം അറിഞ്ഞ സാഹിത്യകാരനാണ് കാളിദാസൻ. അടുത്ത ചോദ്യം നോക്കാം. ഭാഗ്യവും നിർഭാഗ്യവും സുഖവും ദുഃഖവും പ്രതിജന ഭിന്ന വിചിത്ര മാർഗമായ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ രൂപഭേദങ്ങളും ശാകുന്തളത്തിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് പ്രസ്താവന വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വിലയിരുത്താം. ഡോക്ടർ എൻ വി കൃഷ്ണവാര്യരുടെ പ്രസ്താവന അഭിജ്ഞാന ശാകുന്തളത്തെ സംബന്ധിച്ച് അത്യന്തം അർത്ഥവത്താണ്. മനുഷ്യജീവിതത്തിൽ രണ്ട് വശങ്ങളാണ്, സുഖവും ദുഃഖവും. മറ്റൊരർത്ഥത്തിൽ നമുക്കതിനെ ഭാഗ്യമെന്നും നിർഭാഗ്യമെന്നും പറയാം. ഏതെങ്കിലും ഒന്നു മാത്രമായി അത് ജീവിതത്തിൽ സംഭവിക്കുന്നേയില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യ സ്വഭാവവും. ഓരോ ആൾക്കാരിലും അത് ഓരോ രീതിയിലാണ്. ഈ രണ്ട് അവസ്ഥകളുടെയും സംഗമ സ്ഥലമാണ് അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകം. ഓരോ മനുഷ്യൻ്റെയും സ്വഭാവത്തിലുള്ള വ്യത്യാസം പോലെ അവരുടെ ജീവിതത്തിലും ഭാഗ്യ നിർഭാഗ്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധ പ്രണയത്തിൻ്റെ ഭംഗിയും ഇച്ഛാശക്തിയും ത്യാഗശീലവും ക്രോധത്തിൻ്റെ ആളിക്കത്തിലുമെല്ലാം നമുക്ക് ഈ നാടകത്തിൽ കാണാനായിട്ട് കഴിയുന്നു. അടുത്ത ചോദ്യം നോക്കാം. നാടകം അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത് ചർച്ച ചെയ്യുക. നാടക അവതരണശീലവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ പരിശീലനം നേടാൻ നാടകശില്പശാല സംഘടിപ്പിക്കുക. നമുക്ക് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നാടകം അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി നടത്തേണ്ടതെന്ന് നോക്കാം. പ്രായോഗികമായ ചിന്തകളാണ് നാടക അവതരണത്തിൽ ഏറ്റവും പ്രധാനം. സംഭാഷണത്തിൻ്റെ കലയാണ് നാടകമെന്ന് പറയുന്നത്. നടീനടന്മാരുടെ സംഭാഷണങ്ങളിൽ കൂടി സംവദിക്കപ്പെടുന്ന അതിലെ കഥ ചെറുതായി സംഭവിക്കുന്ന വീഴ്ച പോലും മുഴച്ചു നിൽക്കുകയും കാണികളിൽ വിരസതയുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അത് സംഭാഷണത്തിൻ്റെയോ രംഗസജ്ജീകരണത്തിൻ്റെയോ അവതരണത്തിൻ്റെയോ സംവിധാനത്തിൻ്റെയോ ഏത് തലത്തിലായാലും ഇത്തരം കാര്യങ്ങളിൽ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരുക്കമാണ് നാടക അവതരണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അനുയോജ്യമായ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുക, ഉചിതമായ വേഷം, സംഭാഷണങ്ങൾ ഹൃദ്യസ്ഥമാക്കുക, കൃത്യമായ അവതരണം, രംഗസജ്ജീകരണം, ഇതൊക്കെയാണ് നമ്മൾ നാടകം അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിച്ചത് ഋതുയോഗം എന്ന് പറയുന്ന മനോഹരമായ ഒരു നാടകമാണ്. അഭിജ്ഞാന ശാകുന്തളത്തിൽ നിന്നെടുത്ത ഏഴാം അംഗത്തിലെ ഒരു മനോഹരമായ ഭാഗമാണ് പഠിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. നാടകരൂപത്തിലാണ് നമ്മൾ പഠിച്ചത്. കൂട്ടുകാരെ, നാടകരൂപത്തിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കി നന്നായി വായിച്ച് പഠിക്കുക. അതുപോലെ കേട്ട ആശയം നിങ്ങൾ എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളൊക്കെ എഴുതിയെടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.